തോ കെ മദനി ഉസ്താദ് അവരെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതിമഹത്തരമായി ഇവിടെ സംഗമിച്ച മുത്തഅല്ലിം സംഗമത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിൽ ഈ സമുദായത്തിന്റെ ഈ ഉമ്മത്തിന്റെ നേർവഴി കാട്ടിക്കൊടുക്കേണ്ടത് മുത്തഅല്ലിമീങ്ങളാണ്. അതുകൊണ്ട് പാരമ്പര്യം ചരിത്രം പഠിക്കലോടുകൂടി നവോത്ഥാന കാലഘട്ടത്തിന്റെ ആ സുവർണമായ ചരിത്രത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വരും തലമുറക്ക് കൃത്യമായി നാം നേതൃത്വം നൽകേണ്ടതുണ്ട് എന്ന് ശാസ്ത്രീയത്തിൽ ഒരു വിഭാഗം നാമാണതിന്റെ വക്താക്കളാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞുപോയ സുവർണമായ ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കേണ്ടതുണ്ട്. ഇന്ന് ഫ്രാൻസാണ് ശാസ്ത്രീയത്തിന്റെ തലപ്പത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കും ഒരു ചരിത്രം പറയാനുണ്ട്. ഇന്ന് ഹിസ്റ്ററി ഓഫ് ജിയോഗ്രഫി ആവട്ടെ, ഹിസ്റ്ററി ഓഫ് സയൻസ് ആവട്ടെ, ഇതിന്റെ പിതാമഹക്കളൊക്കെ നമുക്ക് മുൻഗാമികളായിട്ടുള്ള നമ്മുടെ പൂർവസൂരികളായിരുന്ന പണ്ഡിതന്മാരായിരുന്നു. നമുക്കൊരു ചരിത്രം പറയാനുണ്ട്. മഹാനായ ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്ത് ഇന്ന് ഫ്രാൻസാണ് സയൻസാണ് നാമാണ് സയൻസ് ശാസ്ത്രീയത്തിന്റെ തലപ്പത്ത് നിൽക്കുന്നവരെന്ന് പറയുമ്പോൾ മഹാനായ ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്ത് അന്ന് ഫ്രാൻസിലുണ്ടായിരുന്ന ചക്രവർത്തി ചാർലിമൻ ചക്രവർത്തി ആയിരുന്നു ആ കാലഘട്ടത്ത്. അവിടുന്ന് ഹാറൂൺ റഷീദിന്റെ അവിടുത്തെ മന്ത്രിയായിരുന്ന മാമൂൻ മന്ത്രി അവിടുന്ന് ഒരു ക്ലോക്ക് തന്റെ അയൽവക്കകാരനായിരുന്ന ഫ്രാൻസിലെ ചക്രവർത്തിയായ ചാർലിമണിന് കൊടുത്തയച്ചപ്പോൾ അന്ന് ശാസ്ത്രീയ ലോകത്തിൽ ഏറ്റവും മുമ്പന്തിയിലിരുന്ന മുസ്ലിമീങ്ങൾ ആ ഒരു ക്ലോക്ക് കൊണ്ടുപോയി അവിടുന്ന് ചാർലിമൺ ചക്രവർത്തിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവിടെയുണ്ടായിരുന്ന വിദഗ്ധനായ ആളുമാർ പറഞ്ഞു, ഇതെന്തോ ഗൂഢതന്ത്രമാണ്, അങ്ങയുടെ സാമ്രാജ്യത്തെ തകർക്കാൻ വേണ്ടി അവിടുന്ന് ഹാറൂൺ റഷീദ് കൊടുത്തയച്ച ഗൂഢതന്ത്രമാണെന്ന് ഒരു ക്ലോക്കിനെ കുറിച്ച് അന്ന് ഫ്രാൻസ് പറയുമ്പോൾ അന്ന് ഇസ്ലാം എത്രയോ മുമ്പന്തിയിലായിരുന്നു ശാസ്ത്രത്തിൽ. ശാസ്ത്രത്തിന്റെ ഓരോ വിഭാഗങ്ങളിലേക്കും കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ കെപ്ലറാണ് ചലനശാസ്ത്രം ലോകത്തോട് പരിചയപ്പെടുത്തി കൊടുത്തിയെന്ന് പറയുമ്പോൾ അതിന് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രകാശ ശാസ്ത്രം ലോകത്തിന് സമ്മാനിച്ചത് അൽ ഖവാറിസ്മി എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനായിരുന്നു പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും ലോകത്തോട് ആദ്യമായി പറഞ്ഞു കൊടുത്തത് മഹാനായ ഇബ്നു ഹൈതം എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് ശാസ്ത്രീയത്തിന്റെ ഏത് മേഖലകളിലേക്ക് നോക്കിയാലും ഇന്ന് റൈറ്റ് ബ്രദേഴ്സ് ആണ് എന്ന വിമാനം കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ അതിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് മഹാനായ അബ്ബാസ് ഇബ്നു ഫർനാമിസ് എന്ന് പറയുന്ന ആളായിരുന്നു ഒരു പക്ഷി പറക്കുന്നതിനെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യനിക്ക് പറക്കാൻ പറ്റുമെന്ന് ശാസ്ത്രീയത്തിന്റെ നിഗമനത്തിലേക്ക് കണ്ടെത്തിപ്പോയത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിക്കലോടുകൂടി ആ ഖുർആനിന്റെ സൂക്തങ്ങളിലൂടെ മനസ്സിലാക്കലോടുകൂടി അവർ ഈ ഉമ്മത്തിനിക്ക് ഈ ദീനിനിക്ക് ഒരുപാട് ചരിത്രം സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ന് വൈദികീയ ലോകം അല്ലെങ്കിൽ മെഡിക്കൽ ഇന്ന് ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഇന്ന് പോലും MBBS പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും പഠിക്കുന്ന അൽ ഖാനൂൻ അല്ലെങ്കിൽ തിബ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചു പോയത് മഹാനായ ഇബ്നു സീന എന്ന് പറയുന്ന പണ്ഡിതനായിരുന്നു. അവർ പേരുകളെ മാറ്റി അവരുടെ ഗ്രന്ഥങ്ങളെ പകർത്തിയെടുത്തു. ബഗ്ദാദിന്റെ ലൈബ്രറിയെ തച്ചടച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ അവർക്ക് പോരാടാൻ കഴിയാത്ത സന്ദർഭത്തിൽ അവർ ചെയ്തത് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഇസ്ലാമിക സംസ്കാരത്തിന്റെ മേലിലുള്ള ഒരു പോരാട്ടമായിരുന്നു. അതാണ് ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ അന്ന് ബഗ്ദാദ് ഒരു വലിയ മഹാപട്ടണമായിരുന്നു, ഉന്ദുലൂസ് വലിയ ചരിത്രം തീർത്ത ഒരു പട്ടണമായിരുന്നു. സ്പെയിനിന് ഒരുപാട് സുവർണമായ ചരിത്രമൊക്കെ പറയാനുണ്ട്. സമയം അതിന് അനുകൂലിക്കാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പഠിക്കുക, കാലത്തിന് അനുസരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് മുൻഗാമികൾ പഠിപ്പിച്ചത്, മഹാനായ ഷഹീദെ മില്ലത്ത് സി മുസ്താദി കാലഘട്ടത്തിൽ നമുക്ക് സമ്മാനിച്ചു പോയിട്ടുണ്ട് ഒരുപാട് ഗോളശാസ്ത്രങ്ങളിലൂടെ ഖഗോളശാസ്ത്രങ്ങളിലൂടെ ഒരുപാട് പഠനങ്ങൾ ആധുനിക ലോകത്ത് ജീവിച്ചു പോയ മഹാനായ ഷഹീദെ മില്ലത്ത് സി മുസ്താദ് നമുക്ക് നുകർന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കാലത്തിന് ദിശാബോധം നൽകേണ്ടവർ ഒരുപാട് വെല്ലുവിളികൾ, ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ, ഒരു ഭാഗത്ത് വഹാബിസം, ഒരു നാൾക്ക് നാളെ ഇസ്ലാമിനെതിരെ ഗൂഢമായ തന്ത്രവുമായി കടന്നു വരുമ്പോൾ അതിന് കൃത്യമായിട്ട് പഠനം നടത്തിക്കൊണ്ട് നാം പഠിക്കുന്ന പള്ളി ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഖീദപരമായിട്ടുള്ള വിഷയം അത് ശർഉൽ അഖായിദയാണെങ്കിൽ അങ്ങനെ തന്നെ അതിൽ ആഴമായി ഇറങ്ങിക്കൊണ്ട് തഹ്ഖീഖോടുകൂടി പഠിച്ചുകൊണ്ട് ആധുനിക ലോകത്തിൽ ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും കൃത്യമായി അറിഞ്ഞുകൊണ്ട് അതിന് കൃത്യമായ ദിശാബോധം നൽകേണ്ടവർ നാമാണ്. കാരണം ഒരു കാലഘട്ടത്തെ ഇവിടുന്ന് പോർച്ചുഗീസും അതുപോലെ ടച്ചും കടന്നു വന്നപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള അപകടം മനസ്സിലാക്കിയവർ പള്ളിയിലെ മിഹ്റാബിലെ ഇമാം നിന്നിരുന്ന പണ്ഡിതന്മാരായിരുന്നു. അതായിരുന്നു മഖദൂമ പാരമ്പര്യം. അതാണ് നമുക്ക് മുൻകടിഞ്ഞ പാരമ്പര്യത്തിലൂടെ പണ്ഡിതന്മാർ കാണിച്ചത്. ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആധുനിക ലോകത്തിന്റെ സകലമായ പ്രശ്നങ്ങൾക്കും കണ്ടെത്തേണ്ടവർ ഈ ഉമ്മത്തിന്റെ ചോറുണ്ണുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഭക്ഷണം, ഈ ഉമ്മത്തിന്റെ സമ്പത്തിൽ നിന്ന് ഭക്ഷണം അവിടുന്ന് ഓഫറായി
ഉമ്മത്തായിക്കൊണ്ട് തിന്നുകൊണ്ട് ആ ഉമ്മത്തിനേക്ക് കൃത്യമായി ദിശാബോധം നൽകേണ്ടവർ നാമാണ്. നാളെയുടെ ഉമ്മത്തിന് കൃത്യമായിട്ടുള്ളവരുടെ ഈമാനികമായ കവചമായി തീരേണ്ടവർ ഇന്നത്തെ മുത്തഅല്ലിമീങ്ങളാണ്. അതുകൊണ്ട് എല്ലാവിധ ഇവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർക്കും സദാത്തുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിനെ വിരാമം കുറിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെയുടെ പ്രബോധകരാണ്.